ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ആഴ്ച റിലീസ് ആകാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാനാണ്. ജൂൺ 18-ാം തീയതി, ജൂൺ 19-ാം തീയതി, ജൂൺ 20-ാം തീയതി, ഈ 3 ദിവസങ്ങളിലായിട്ട് OTTയിലും ടെലിവിഷൻ പ്രീമിയറായിട്ടും വരാൻ പോകുന്ന ചിത്രങ്ങളുടെയൊക്കെ ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. പലരും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാറുണ്ട് അതാത് ആഴ്ചകളിലെ വീഡിയോ ഒന്ന് ചെയ്തു കൂടെയെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഒന്ന് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കുറേ അധികമായി കേൾക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും ലാഗ് എടുപ്പിക്കാതെ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് ചെരാതുകൾ എന്ന് പറയുന്ന മലയാളം ആന്തോളജി ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഏകദേശം 10 OTT പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഈ ചിത്രം റിലീസായിട്ടുള്ളത്. സൈന പ്ലേ, നീ സ്ട്രീം, ലൈം ലൈറ്റ്, റൂട്ട് വീഡിയോസ്, അങ്ങനെ ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഈ ചിത്രം പ്രീമിയർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മലയാളത്തിൽ നിന്നും ലവ് FM എന്ന മലയാള ചിത്രവും ഇപ്പോൾ നീ സ്ട്രീം വഴി അവൈലബിളാണ്. ചിലവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ കൂടി ആ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്ത് ഇപ്പോൾ അവൈലബിളാണ് എല്ലാവർക്കും. നീ സ്ട്രീം വഴി ഇപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പറയുന്നത് ഈ ആഴ്ച റിലീസാവുന്ന ഒരു ചിത്രത്തിന് അപ്ഡേറ്റ് അല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡേറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. തൂഫാൻ എന്ന് പറയുന്ന ഫർഹാൻ അക്തർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രം ജൂലൈ 16-ാം തീയതിയാണ് റിലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന ഒരു ചിത്രമാണ് ഷെർണി എന്ന് പേരിട്ടുള്ള ഹിന്ദി ചിത്രം. വിദ്യാബാലൻ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശമെല്ലാം ആമസോൺ പ്രൈം വീഡിയോസാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസാവുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുമുള്ള അരം എന്ന് പറയുന്ന ഒരു കൊച്ചു ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. MX Player കൂടാതെ യൂട്യൂബിലും ആയിട്ടാണ് ഈ ചിത്രം റിലീസാകാനായിട്ട് പോകുന്നത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം MX Player വഴി സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ യൂട്യൂബിലും അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് തെലുങ്കിൽ നിന്നുമുള്ള മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സിംബി സൗത്താണ്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം സിംബി സൗത്ത് വഴി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുമ്പേ തന്നെ ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ അവൈലബിൾ ആണ്. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുമുള്ള കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഇതിൻ്റെ ഇപ്പോൾ ഡിജിറ്റൽ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിയോ സിനിമാസാണ് ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ജിയോ സിനിമ വഴി ഈ ചിത്രം പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. കുറേ അധികം പേര് ഇതിൻ്റെ ഡിജിറ്റൽ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റാണിത്. അടുത്തായിട്ട് ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള ലൂക്ക എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ Disney+ Hotstar സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം Disney+ വഴി റിലീസാക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ജഗമയതന്ത്രം എന്ന് പറയുന്ന ധനുഷ് നായകനായി വന്നിട്ടുള്ള ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. നെറ്റ്ഫ്ലിക്സാണ് ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശമെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി 12:30 ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസാകുന്നതായിരിക്കും. ധാരാളം ഭാഷകളായിട്ട് ഈ ചിത്രം റിലീസാകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മലയാളം വെർഷനും റിലീസാകുന്നുണ്ട്. അടുത്തായിട്ട് പറയാനുള്ള മലയാളത്തിൽ നിന്നുള്ള ഒരു കൊച്ചി ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. പ്രണയാമൃതം എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം ഫസ്റ്റ് ഷോസ് വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചിത്രമാണ് ദ റീബർത്ത് എന്നുള്ളത്. റൂട്ട് വീഡിയോസാണ് ഈ ചിത്രത്തിൻ്റെ അവകാശമെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രം റൂട്ട് വീഡിയോസ് വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് തെലുങ്കിൽ നിന്നുമുള്ള ഒരു സീരീസിൻ്റെ അപ്ഡേറ്റാണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ആഹാ വീഡിയോസാണ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ തെലുങ്ക് സീരീസ് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും ആഹാ വീഡിയോസിൽ. അടുത്തായിട്ട് ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഇൻ ദ ഹൈറ്റ്സ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. HBO Max ആണ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 18-ാം തീയതി ഈ ചിത്രവും HBO Max വഴി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നോട്ട എന്ന് പറയുന്ന വിജയദേവരകൊണ്ട നായകനായ വന്നിട്ട് ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഇതിൻ്റെ ഒരു ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റാണ്. സീ കേരളത്തിൽ ഈ ചിത്രം ജൂൺ 18-ാം തീയതി 12:00 റിലീസാകുന്നതായിരിക്കും. നോട്ട എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ ആയിരിക്കും സീ കേരളം വഴി റിലീസാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായിട്ട് ഗ്രഹണം എന്ന് പറയുന്ന ഒരു മലയാളം ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. ഇതിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നീ സ്ട്രീം എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ജൂൺ 19-ാം തീയതി ഈ ചിത്രം നീ സ്ട്രീം വഴി പുറത്തു വരുന്നതായിരിക്കും. അടുത്തായിട്ട് ദിലീപ് മുഖ്യ കഥാപാത്രമായി എത്തിയിട്ടുള്ള കമ്മാർ സംഭവം എന്ന ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അപ്ഡേറ്റാണ്. ജിയോ സിനിമയാണ് ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ 19-ാം തീയതി ഈ ചിത്രം ജിയോ സിനിമ വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുമുള്ള ഒരു കൊച്ചു ചിത്രത്തിൻ്റെ അപ്ഡേറ്റാണ്. കനകം മൂലം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഇപ്പോൾ ഡിജിറ്റൽ അവകാശം റൂട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടുണ്ട്.
June 19 ഈ ചിത്രം റൂട്ട് വീഡിയോസ് വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തത് തമിഴിൽ നിന്നുമുള്ള കമാലിനി ഫ്രം നടുക്കാവേരി എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ ഒരു ഡിജിറ്റൽ അവകാശം ഇപ്പോൾ C5 സ്വന്തമാക്കിയിട്ടുണ്ട്. June 19 ഈ ചിത്രം C5 വഴി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരു ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന ചിത്രത്തിൻ്റെ മലയാളത്തിൽ ടെലിവിഷൻ പ്രീമിയർ ഇപ്പോൾ ഏഷ്യനിൽ വരാനായിട്ട് പോവുകയാണ്. നേരത്തെ തന്നെ ഈ ചിത്രം ഏഷ്യനിൽ വന്നിട്ടുണ്ട്. June 19 ഒരു മണിക്കാണ് ഈ ചിത്രം ഏഷ്യനിൽ വരാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് രംഗദേ എന്ന് പറയുന്ന കീർത്തി സുരേഷ് നിതിൻ മുഖ്യകഥാപാത്രമായി എത്തിയിട്ടുള്ള ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ ഒരു ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ് നൽകാനായിട്ട് പോകുന്നത്. സി തെലുങ്കിൽ ഈ ചിത്രം June 20 5 മണിക്ക് വരുന്നതായിരിക്കും. അടുത്തായിട്ട് ഇംഗ്ലീഷിൽ നിന്നുമുള്ള ഫ്രോസൺ എന്ന ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ്. ഏഷ്യയിലാണ് ഫ്രോസൺ എന്ന് പറയുന്ന ചിത്രം വരാനായിട്ട് പോകുന്നത്. June 20 1 മണിക്കാണ് ഈ ചിത്രം ഏഷ്യനിൽ വരാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് തമിഴിൽ നിന്നുമുള്ള കുട്രം 23 എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ഈ ചിത്രത്തിന് ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ് നൽകാനായിട്ട് പോകുന്നത്. സി കേരളത്തിൽ ഈ ചിത്രം June 20 1:30 ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. മലയാളണ്ടപ്പെട് വർഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടിയും ചിലപ്പോൾ ഇതിൻ്റെ തമിഴ് വർഷൻ തന്നെയായിരിക്കും സി കേരളത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന ഇത്രയും ചിത്രങ്ങളാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.